കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് ന്യൂസ് ക്ലിക്ക് പോർട്ടലിന് ഡൽഹി ഹൈക്കോടതിയുടെ നോട്ടീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ന്യൂസ് ക്ലിക്ക് പോർട്ടലിന് കോൺഗ്രസുമായി ബന്ധമുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു. എസ് നന്ദഗോപൻ ചേർന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. നന്ദൻ, വിശദാംശങ്ങൾ. അനു, വിദേശത്ത് നിന്നും അനധികൃതമായി കള്ളപ്പണം കൈപ്പറ്റി എന്ന കേസിൽ ന്യൂസ് ക്ലിക്ക് വെബ് പോർട്ടൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി നേരിടുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്ന ന്യൂസ് ക്ലിക്കിന്റെ ഹർജിയിൽ ഇഡിയോട് ഹൈക്കോടതി നിർദ്ദേശം. 2021 ജൂലൈ 21 അതേപോലെ തന്നെ 29 തീയതികളിലായി കോടതി നൽകിയ ഈ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ന്യൂസ് ക്ലിക്ക് വെബ് പോർട്ടലിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഷ്ട്രവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ചൈനയിൽ നിന്നടക്കം 38 കോടി രൂപ ന്യൂസ് ക്ലിക്ക് കൈപ്പറ്റിയെന്ന് അടുത്തിടെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. രാഹുൽ അടക്കം കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾക്കും സി പി എം നേതാവ് പ്രകാശ് കാരാട്ടിനും ന്യൂസ് ക്ലിക്കുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ബി ജെ പി എം പി നിഷികാന്ത് ദുബെയും പാർലമെന്റിൽ ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ കേസിന് പല പുരോഗതികളും കൈവരിച്ച സ്ഥിതിക്ക് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ഇഡിയുടെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. ഈ കേസിലാണ് ഇപ്പോൾ കോടതി ന്യൂസ് ക്ലിക്കിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 6 വീണ്ടും കേസ് കോടതി പരിഗണിക്കും. അനു, ശരി.